ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അഭിരാമി. ഞാൻ റീഗൽ ആക്നി കോളേജിൽ DMLT സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ എനിക്കിവിടെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സിക്സ് മന്ത് പ്രാക്ടിക്കലും സിക്സ് മന്ത് തിയറി ക്ലാസ്സും അങ്ങനത്തെ രീതിയിൽ ആ വയസ്സിലായിരുന്നു ക്ലാസ്. തിയറി ക്ലാസ് നല്ല രീതിയിൽ തന്നെ 6 മാസം കംപ്ലീറ്റ് ചെയ്തു. ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടായിരുന്നു. ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ എടുക്കുകയും നല്ല രീതിയിൽ പറഞ്ഞു തരികയും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അവർ. ഇതിൽ മൈക്രോബയോളജി സബ്ജക്റ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മെഷീൻസിനെ കുറിച്ച് പഠിക്കുവാനും നല്ല കാര്യങ്ങൾ പഠിക്കുക, എല്ലാ കാര്യങ്ങളും പഠിച്ചു 6 മാസം. പിന്നെ അങ്ങനെ 6 മാസം ഇവിടെ തിയറി ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. 6 മാസം ലാബിലോട്ട് എക്സ്പീരിയൻസിന് പോയി. അവിടെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മെഷീൻസ് കാണാൻ പറ്റി, മെഷീൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റി, ബ്ലഡ് എടുക്കാൻ പറ്റി, പേഷ്യൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. ഇനി അടുത്ത് പേഷ്യൻ്റ് എങ്ങനെ വരുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്യാൻ പഠിക്കുകയും RFT, LFT, ലിപിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് എനിക്കില്ലായിരുന്നു. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ എക്സ്പീരിയൻസിന് പോയി തിയറി ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇത്ര കോൺഫിഡൻ്റ് ഒക്കെ ഇല്ലായിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന രീതിയിലല്ല ക്ലാസ്സിൽ വന്നതിന് ശേഷം. നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നാലും നല്ല രീതിയിൽ പഠിക്കേണ്ട നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. പഠിച്ച് നല്ല രീതിയിൽ തന്നെ 1 ഇയർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ലാബിൽ നല്ല രീതിയിൽ ആശ്വാസ് ലാബിലാണ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് 6 മാസം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. മെഷീൻസിനെ കുറിച്ച് പഠിക്കുകയും ടെസ്റ്റിനെ കുറിച്ച് പഠിക്കുകയും ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ലാബും കംപ്ലീറ്റ് ചെയ്തു, തിയറി ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ കോളേജിലോട്ട് വരുമ്പോൾ ഇത്രയും എന്നെ കൊണ്ട് സാധിക്കും ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. നന്നായിട്ട് എനിക്ക് സാധിച്ചു. ടീച്ചേഴ്സും ലാബിൽ പോയാലും സാറന്മാർ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പുറത്ത് നിന്ന് കാണുന്ന പോലെ അല്ലായിരുന്നു, കുറേ ഇതൊക്കെ കേട്ടു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അടുത്തോടെ എനിക്ക് ജോബിന് നല്ല കയറാൻ പറ്റും. ഹോസ്പിറ്റലിൽ കയറിയാലും പേഷ്യൻറ്റിനെ അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും എന്നൊരു നല്ല കോൺഫിഡൻറ്റ് വന്നു. ഇനി ഇത് തന്നെ സെക്കൻഡ് ഇയറും മുന്നിലോട്ട് പോയി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് കയറാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. താങ്ക്സ്. താങ്ക് യു. എൻ്റെ പേര് നന്ദന. ഞാൻ റീഗൽ ആക്നി കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു കോഴ്സ്. 1 ഇയർ കോഴ്സ് ആയിരുന്നു. 6 മന്ത് തിയറിയും 6 മന്ത് ട്രെയിനിങ്ങും ആയിരുന്നു. തിയറി ക്ലാസ് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി. എങ്ങനെ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ടൂർ കോസ്റ്റിംഗ്, ടൂർ പ്രൈസിങ്, ബ്രൗഷർ എങ്ങനെ തയ്യാറാക്കാം, അതുപോലെ തന്നെ അയാട്ട, ഉത്ത, ഇക്കാവോ, അതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ട്രെയിനിങ് എനിക്ക് വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് ഉദയ് ഗ്രൂപ്പിൻ്റെ ശംഖുമുഖ പ്രോപ്പർട്ടിയിലായിരുന്നു ട്രെയിനിങ്. അവിടെയുള്ള എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാൻ ഉദയ് സ്കൈ കിച്ചണിലെ ഫ്ലൈറ്റ് കാറ്ററിങ്ങിലായിരുന്നു. അവിടുത്തെ ക്യാപ്റ്റനും ക്രൂവിനും പാസഞ്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി. വളരെ നന്നായിട്ട് തന്നെ എനിക്ക് 6 മന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. താങ്ക് യു റീഗൽ ആക്നി കോളേജ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശോഭ. ഞാൻ DMLT സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ എനിക്ക് നല്ല വളരെ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഫസ്റ്റ് ഇയറിൽ 6 മാസം ക്ലാസ്സും 6 മാസം ട്രെയിനിങ്ങും ആയിരുന്നു. 6 മാസം ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ നല്ല വളരെ തന്നെ പഠിപ്പിക്കുകയും അത് മനസ്സിലാക്കാനും സാധിച്ചു. പിന്നെ 6 മാസം ട്രെയിനിങ് എനിക്ക് ഒരു ലാബിലാണ് കിട്ടിയത്. അവിടെ ഒരു ലാബ് ടെക്നീഷ്യൻ ആവശ്യമായ ബേസിക് ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും പിന്നെ മനസ്സിലായി. ബേസിക് ടെസ്റ്റുകളായ കൊളസ്ട്രോൾ, ഷുഗർ, CBC, ബ്ലഡ് ഗ്രൂപ്പിംഗ് എനിക്കൊക്കെ പഠിപ്പിച്ച് തരികയുണ്ടായി. ബ്ലഡ് കളക്ഷൻ എന്നൊക്കെ ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ലാബിലുള്ള സീനിയർ സ്റ്റാഫ്സൊക്കെ എന്നെ ഹെൽപ്പും സപ്പോർട്ടൊക്കെ ചെയ്തു. എൻ്റെ ബ്ലഡ് എടുക്കാൻ ഞാൻ പഠിച്ചു. ഫസ്റ്റ് ഇയറിലുള്ള എക്സ്പീരിയൻസ് വെച്ച് സെക്കൻഡ് ഇയറിലും എനിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിനു. ഞാൻ റീഗൽ ആക്നി കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ 6 മാസം ക്ലാസ്സും 6 മാസം ട്രെയിനിങ്ങും കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് പഠിക്കാൻ 6 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. 4 പേപ്പറായിരുന്നു എക്സാം ഇത്. പിന്നെ ഞാൻ ട്രെയിനിങ് പോയത് ആശ്വാസം എന്ന് പറഞ്ഞ ലാബിലായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇതേപോലെ ഒന്നും പേടിയായിരുന്നു എല്ലാത്തിനും. എല്ലാം നോക്കിയത് കൊണ്ടുവന്ന് മാത്രം നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതവിടെയുള്ളവർ പറഞ്ഞു ഇങ്ങനെ നിന്നാൽ അധികം പഠിക്കണ്ടേ നടക്കൊന്നും അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ നോക്കി. പിന്നെ എനിക്ക് പയ്യെ പയ്യെ അവർ ഓരോ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങി. അതിലൂടെ എനിക്ക് ചെറിയ ചെറിയ കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ ഞാൻ ബ്ലഡൊക്കെ എടുക്കാൻ പയ്യെ പയ്യെ പഠിച്ചു. ആദ്യം ബ്ലഡ് എടുക്കാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ചെറിയ ചെറിയ ടെസ്റ്റുകൾ, കൊളസ്ട്രോള്, ഇതേപോലെ ഷുഗർ, ഇതേപോലെ നോക്കാൻ ഇതൊക്കെ പറഞ്ഞു തന്നു.
പിന്നെ നമുക്ക് അതെല്ലാം നമ്മൾ നേരെ ചെയ്യുന്നൊന്ന് കണ്ടപ്പോൾ പയ്യെ പയ്യെ വലിയ വലിയ ടെസ്റ്റുകളായ RFT LFT അതേപോലുള്ള ടെസ്റ്റുകൾ എനിക്ക് ചെയ്ത് പഠിപ്പിച്ചു തന്നു. ഇതിലൂടെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ അവിടെ വരുന്ന പേഷ്യൻസ് അതുവരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം മനസ്സിലായി. ഇനി എങ്ങനെ ആര് വന്നാലും ഏത് സ്വഭാവകാരി വന്നാലും ഇങ്ങനെ നോക്കണം എന്നുള്ളതെല്ലാം പക്കയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലൂടെയൊക്കെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഇനി ഉള്ള ഒരു വർഷം കൂടെ എനിക്കുണ്ട്. അതിലൂടെ എനിക്ക് ഇനിയും നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് നല്ല വിശ്വാസമുണ്ട്. ഇതിലൂടെ തന്നെ എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ലാബിലായിരുന്നു എനിക്ക് ട്രെയിനിങ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാഫുകളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ബ്രെഡ് എടുത്ത് പഠിക്കാനൊക്കെ. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു ബ്രെഡ് എടുത്ത് പഠിക്കാനൊക്കെ. ലാബിൽ നിന്നും ഒരു ലാബ് ടെക്നീഷ്യൻ വേണ്ട ബേസിക് ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പേഷ്യൻറ്റിനോട് എന്തൊക്കെ ചോദിച്ചറിയണമെന്നും അവരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്നും മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ടെസ്റ്റുകൾ അവർ പഠിപ്പിച്ചു തന്നു. RFT LFT കൊളസ്ട്രോൾ ബ്ലഡ് RBC അങ്ങനെ കുറേ ടെസ്റ്റുകൾ പഠിക്കാൻ പറ്റി. ഫസ്റ്റ് ഇയർ ട്രെയിനിങ് ലഭിച്ചത് കാരണം സെക്കൻഡ് ഇയറിലെ ട്രെയിനിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അഫ്രാഗി. ഞാൻ DMLT സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. 1 ഇയർ എനിക്ക് നന്നായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. 6 മാസം പ്രാക്ടിക്കൽ, 6 മാസം തിയറിയുമാണ്. ഞങ്ങൾക്ക് തിയറി ക്ലാസ്സിൽ നന്നായി തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അതിൽ 6 സബ്ജക്റ്റും 4 പേപ്പേഴ്സുമായിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയി. ട്രിനിറ്റി ഹോസ്പിറ്റലിലാണ് എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. ഒരു ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. രോഗികളടുത്ത് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ബ്ലഡ് എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് എടുക്കണം, എങ്ങനെ ടെസ്റ്റുകൾ, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ പഠിച്ചു. RFT LFT യൂറിയ ക്രിയാറ്റിൻ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ പഠിച്ചു. RFT എന്ന് പറയുന്നത് കിഡ്നിയുമായുള്ള സംബന്ധമായ രോഗത്തിനെ പറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ പഠിച്ചു. ഒരുപാട് മെഷീൻസിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത്. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൈകിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടുകയും അങ്ങനെ നന്നായി തന്നെ അവിടെ ലാബിൽ പഠിപ്പിച്ചു ഞങ്ങളെ. ഏത് ഒരു സ്ഥാപനത്ത് പോയാലും എനിക്ക് ഒറ്റയ്ക്ക് ഓരോ ടെസ്റ്റുകളും ബ്ലഡ് എടുക്കാനും കോൺഫിഡൻസ് ഉണ്ട്. എന്ത് ടെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അമൃത. സെക്കൻഡ് ഇയർ DMLT സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയർ നന്നായി പൂർത്തിയാക്കാൻ സാധിച്ചു. നമുക്ക് ഫസ്റ്റ് ഇയർ 4 പേപ്പറുണ്ട്. അത് 6 സബ്ജക്റ്റായിട്ട് പാരസൈറ്റോളജി, ഹെമറ്റോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അനാറ്റമി ആൻഡ് ഫിസിയോളജി ഇങ്ങനെയാണ്. അതിൽ 6 മാസം തിയറി, 6 മാസം പ്രാക്ടിക്കൽ അങ്ങനെയായിരുന്നു നമുക്ക് ക്ലാസ് തന്നിരുന്നത്. ആറ് മാസം തിയറി എനിക്ക് നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. 6 മാസം ട്രെയിനിങ് നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പേഷ്യൻറ്റിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചു. കൂടുതൽ ടെസ്റ്റുകൾ അറിയാൻ സാധിച്ചു. LFT, RFT, HB ബ്ലഡ് ഗ്രൂപ്പ്, CBC, LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, RFT കിഡ്നി ടെസ്റ്റ് അങ്ങനെ പഠിക്കാൻ സാധിച്ചു. വേറെ സ്ഥാപനങ്ങളിൽ പോയാലും കോൺഫിഡൻ്റ് ആയിട്ട് ബ്ലഡ് എടുക്കാനും
പേഷ്യൻ്റെ അടുത്ത് ഇടപഴകാനും സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ലിൻഡു. ഞാനിവിടെ ഡി എം എൽ ടി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഇയർ നന്നായിട്ട് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഫസ്റ്റ് ഇയർ 6 മന്ത് ഇവിടെ ക്ലാസ്സിൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6 മന്ത് ട്രെയിനിങ്ങിന് പുറത്തൊരു ലാബിൽ പോയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കുറേ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ട്. 4 പേപ്പറിലായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി പുറത്ത് പോകും. പുറത്ത് ലാബിലും കിട്ടും, ഹോസ്പിറ്റലിലും കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാൻ പോകുന്നത്. ബയോകെമിസ്ട്രി മെയിനായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അവിടെ പോയിട്ട് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ടീച്ചർമാരെല്ലാം നല്ല രീതിക്ക് നമുക്ക് എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചു തരും. അതുപോലെ ട്രെയിനിങ്ങിന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ലാബിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽ ബേസായിരുന്നാലും ലാബായിരുന്നാലും പേഷ്യൻസിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ചിലർ ദേഷ്യക്കാരായിരിക്കും, ചിലർ പാവങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് ഓരോ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്. വരുന്ന പേഷ്യൻറ്റിനോട് എങ്ങനെ സംസാരിക്കാം, അവർക്ക് എന്ത് അസുഖം, അങ്ങനെയൊക്കെ തിരക്കിയിട്ട് അതെന്ത് എന്താ ടെസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് നോക്കിയിട്ട് ആ ടെസ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ലാബിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ പറ്റുമായിരുന്നു. ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് അവിടെ നിന്നിറങ്ങിയത്. അടുത്ത് ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ വിശ്വാസം വരും, നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ, ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇവർ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നമുക്കുള്ളത്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് ലാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിതുണ്ടാവും. പേഷ്യൻസിൻ്റെ മുമ്പിൽ നമുക്ക് തന്നെ പറയാൻ പറ്റും. സീനിയേഴ്സിൻ്റെ ഒരു ആവശ്യവുമില്ല, നമുക്ക് തന്നെ അവരോട് സംസാരിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് അവിടെ ഒരുപാട് ടെസ്റ്റൊക്കെ വരുന്നുണ്ട്. ലിവറിൻ്റെ ടെസ്റ്റ്, കിഡ്നിയുടെ ടെസ്റ്റ്. കിഡ്നിയുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റേനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ലിവറിനെ ടെസ്റ്റ് ചെയ്യുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. തൈറോയിഡിൻ്റെ ടെസ്റ്റ് വരും. ഒരുപാട് വരുന്നത് ഷുഗർ പേഷ്യൻസ് ആയിരിക്കും. ഷുഗർ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും ഷുഗറിൻ്റെ 3 തരം ഷുഗറിൻ്റെ ഇത് നോക്കും. ഫാസ്റ്റിങ് PPBS RBS 3 നോക്കലുണ്ട്. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ വന്നിട്ട് ചെയ്യുന്നതാണ്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അതൊക്കെ അവർ ചോദിക്കും. എപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എപ്പോൾ വരണമെന്നൊക്കെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. അതെല്ലാം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പേഷ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കും. ഫ്രണ്ടിൽ ആരോ നിൽക്കുന്നത് അവരുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് ഇത്, എത്ര റിസൾട്ട് എപ്പോൾ കിട്ടും, എത്ര മണിക്ക് കിട്ടും എന്നൊക്കെ പേഷ്യൻസ് നമ്മളോട് ചോദിക്കും. ആ സമയം നമ്മൾ വേറൊരാളോട് ചോദിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പറയാൻ പറ്റണം. എനിക്കതൊക്കെ പറ്റും. ഞാനൊരു ലാബ് മൊത്തമായിട്ട് സ്വന്തമായിട്ട് നോക്കും. എനിക്കങ്ങനൊരു വിശ്വാസമുണ്ട്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പുറത്ത് പറഞ്ഞ് നടക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇതിനകത്ത് വന്നാൽ മാത്രമേ ഈ സ്ഥാപനത്തിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും പറയും സ്ഥാപനം പോരാ, അങ്ങനെയാണ്, ഒന്ന് പഠിപ്പിക്കത്തില്ല. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ഥാപനത്തിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ട്രെയിനിങ്ങിന് പോയ ഒരു അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഇയർ എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. താങ്ക് യു.